സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ സന്തുഷ്ട ജീവിതം ഭാഗം 7. പുതിയൊരന്തരീക്ഷമുണ്ടാവണം. വിദ്യാലയങ്ങളിൽ ശാരീരികാരോഗ്യത്തിന് കായികാഭ്യാസങ്ങളും പല വിധത്തിലുള്ള വിനോദങ്ങളുമുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് അഥവാ അവരിൽ മനസ്ഥൈര്യവും ആത്മവിശ്വാസവും വളർത്തുന്നതിനും പ്രതിബന്ധങ്ങളോട് മല്ലിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനും ആവശ്യമായ പരിശീലനം എന്തുണ്ട്? കോളേജ് കുട്ടികളുടെ ഇടയിൽ കാണുന്ന പ്രണയചാപല്യങ്ങളും ഒളിച്ചോടിപ്പോക്കുകളും ആത്മഹത്യകളും റാഗിങ്ങുകളും വളരെ വർദ്ധിച്ചു വരികയാണല്ലോ. കോളേജുകളിൽ കുട്ടികൾ തരം കെട്ടു പോകുന്നു എന്ന് പരക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇതെല്ലാം എന്തുകൊണ്ടുണ്ടാവുന്നു? കുട്ടികളുടെ മാനസിക നില നന്നാക്കാൻ പഠിപ്പിക്കുന്നില്ല. അതുതന്നെ, അവർക്ക് കർത്തവ്യബോധവും മനോധൈര്യവും സ്ഥൈര്യവും ആദർശശുദ്ധിയും സംസ്കാരവും വളർത്തിക്കൊണ്ടുവരാനുള്ള ചർച്ചകൾ, പാഠങ്ങൾ, പരിശീലനങ്ങൾ ഇവയൊന്നും തന്നെ പ്രാഥമിക പാഠശാല മുതൽ സർവകലാശാല വരെയുള്ള ഒരിടത്തും കാണുന്നില്ല. കണക്കും സയൻസും ഭാഷയും സാമൂഹ്യ പാഠങ്ങളും പഠിപ്പിക്കുന്നത് പോലെ തന്നെ മാനസിക ശക്തി വളർത്താനുള്ള പാഠ്യപദ്ധതികളും വിദ്യാഭ്യാസത്തിൽ ഉൾക്കൊള്ളിച്ചേ പറ്റൂ. മനഃശക്തി തന്നെത്താൻ കാട്ടിലെ മരം പോലെ വളരുന്നില്ല, വികസിക്കുന്നില്ല. എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയാവുമോ എന്ന് ചോദിച്ചേക്കാം. ആവുമെന്ന് ആരും പറയുന്നില്ല. എല്ലാ മനുഷ്യരുടെയും കണ്ണും മൂക്കും മുഖവും ഒരുപോലെ അല്ലല്ലോ. പക്ഷേ അവരുടെ സാമാന്യ പ്രകൃതി, സ്വഭാവം ഒരുപോലെയാണ്. ഒരു പ്രത്യേക ചിട്ടയിലും ക്രമത്തിലും പ്രാഥമിക വിദ്യാലയം മുതൽക്ക് തന്നെ വളർത്തിക്കൊണ്ടുവരണം. വിദ്യാഭ്യാസത്തിലും വീട്ടിലും ആ അന്തരീക്ഷം കഴിയുന്നത്ര ഉണ്ടാവണം. മാനസികമായ ഉദ്ബുദ്ധതയ്ക്കും ഉത്കൃഷ്ടതയ്ക്കും അനുയോജ്യമായ ഒരു അന്തരീക്ഷത്തിൽ അവർ വളരണം, അവരെ വളർത്തണം. പക്ഷെ ഇന്ന് ആ അന്തരീക്ഷം തീരെയില്ല. എറണാകുളത്ത് നിന്നും ഒരു വീട്ടമ്മ ഇങ്ങനെ എഴുതുന്നു. സ്വാമിയുടെ പത്രപരസ്യം കണ്ടു. മനസ്സിന് ഒരു സമാധാനം കിട്ടുവാൻ വേണ്ടിയാണ് എൻ്റെ ദുഃഖങ്ങൾ ഞാൻ എഴുതുന്നത്. എനിക്ക് 3 മക്കളുണ്ട്. മൂത്തത് പെണ്ണ്, ഇളയവർ 2 ആൺകുട്ടികൾ. ഒരാൾ 8 ക്ലാസ്സിലും മറ്റേയാൾ 6 ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. 2 ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഇളയവൻ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ 2 വായിക്കുന്നില്ല. വായിക്കാൻ പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ്. അവർ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്നാണ്. സിനിമയൊന്നും വിടുകയില്ല. ഞാൻ പറഞ്ഞാൽ അനുസരിക്കുകയുമില്ല. ചീത്ത വാക്കുകൾ പറയാനും മറ്റുള്ളവരെ കളിയാക്കാനും സാധനങ്ങൾ നശിപ്പിക്കാനും അവർക്ക് യാതൊരു മടിയുമില്ല. ഇത്തരത്തിലുള്ള അവരുടെ പോക്ക് കണ്ടിട്ട് മനസ്സിന് യാതൊരു സമാധാനവുമില്ല. ചിലപ്പോൾ തോന്നും, എന്തിനാണ് ജീവിക്കുന്നത് എന്ന്. എൻ്റെ മനസ്സ് എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖത്തെപ്പോഴും വിഷാദമാണ്. ഉണ്ണാനും ഉടുക്കുവാനും ഒരു കുറവുമില്ല. മറ്റുള്ളവർ പറയുന്നത് എനിക്ക് പരമാനന്ദമാണെന്നാണ്. മക്കൾ ചെറുതായിരുന്നപ്പോൾ വിചാരിച്ചു ഇവർ വലുതായാൽ എനിക്ക് സുഖം കിട്ടുമെന്ന്. പഠിക്കാതെയും സ്വഭാവം നന്നാക്കാതെയും അവരിൽ നിന്ന് എങ്ങനെയാണ് സുഖം കിട്ടുന്നത്? ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ദൈവവിശ്വാസമുള്ളൊരു ഭക്തയാണ്. ഞാൻ കൂടുതൽ ദൈവത്തെ ഓർക്കും തോറും എനിക്ക് കൂടുതൽ ദുഃഖങ്ങളുണ്ടാകുന്നു. എൻ്റെ ദുഃഖമൊക്കെ മാറി എനിക്ക് സന്തോഷവും മനഃശാന്തിയും കിട്ടുമെന്നുള്ള ദൃഢവിശ്വാസത്തോടെ ഞാൻ ഈ കത്ത് ചുരുക്കുന്നു. സ്നേഹവതിയായ ഒരമ്മയുടെ മനോവേദനയുടെ മഹത്തായൊരു ചിത്രമാണ് ഈ കത്ത്. ഇങ്ങനെ മക്കളുടെ പോക്കിൽ മനമുരുകി കഴിയുന്ന എത്രയോ മാതാപിതാക്കന്മാരുണ്ട്. സിനിമയും സാഹിത്യവും സാഹചര്യങ്ങളും എല്ലാം കൂടി നമ്മുടെ കുട്ടികളെ തരം കെടുത്തിയിരിക്കുന്നു. അക്കാരണത്താൽ അവരുടെ അച്ഛനമ്മമാരും ആകെ തളർന്നിരിക്കുന്നു.